നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഉയർപ്പന ശേഷം മൂന്നാം ഞായറായ ഇന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ നിയോഗത്തെക്കുറിച്ച് ദൈവവചന അടിസ്ഥാനത്തിൽ ധ്യാനിക്കുവാൻ ഈ സമയം വിനിയോഗിക്കട്ടെ. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവവചനം യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 20:21. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ക്രിസ്തീയ ജീവിതത്തിൽ പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും രക്ഷയുടെയും സന്ദേശം നൽകുന്നു. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഉയർത്തെഴുന്നേറ്റ യേശു ദർശനം നൽകിയവരെ ശക്തീകരിക്കുകയും ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കുകയും നിയോഗിക്കുകയും ചെയ്യുകയാണ്. ഇത് ദൗത്യ നിർവഹണത്തിനായുള്ള നിയോഗമാണ്, ഒരു ചുമതലപ്പെടുത്തലാണ്. ഇത് പരിശുദ്ധാത്മാവിനാലുള്ള ശക്തീകരണത്തിലൂടെ അധികാരത്തോടെയുള്ള നിയോഗമായിരുന്നു. ഇവിടെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 20:19-23 ഇത് വ്യക്തമാക്കുകയാണ്. ഇവിടെ ഒന്നാമതായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, യേശുക്രിസ്തുവിനെ എന്തിനു വേണ്ടിയാണ് ലോകത്തിലേക്ക് അയച്ചത്? ഇവിടെ ഒന്നാമതായിട്ട് സാത്താന്റെ പിടിയിൽ നിന്ന് മനുഷ്യരാശിയെ രക്ഷിക്കുന്നതിനായിട്ടാണ്. ലൂക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 9:56 നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല രക്ഷിപ്പാനത്രേ വന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മനുഷ്യപുത്രൻ മനുഷ്യന്റെ പ്രാണനെ നശിപ്പിക്കാനല്ല, രക്ഷിപ്പാനായിട്ടാണ് വന്നത്. അതിനായിട്ടാണ് കർത്താവിനെ അയച്ചിരിക്കുന്നത്. ലൂക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 19:10 പറയുന്നത്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്നാണ്. അപ്പോൾ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാൻ മനുഷ്യപുത്രനെ ലോകത്തിലേക്ക് അയച്ചു. 1 യോഹന്നാൻ 3:8 ഓർമ്മപ്പെടുത്തുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന്. അപ്പോൾ അവിടെ പൈശാചിക ബന്ധനത്തിൽ നിന്ന്, പിശാചിന്റെ പ്രവൃത്തികളിൽ നിന്ന് വിടുവിപ്പാൻ മനുഷ്യപുത്രനെ ഇതാ ലോകത്തിലേക്ക് അയക്കുകയാണ്, നിയോഗിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 3:17 ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ചത്, ലോകത്തിലേക്ക് നിയോഗിച്ചത് തന്റെ ദൗത്യം പൂർത്തിയാക്കുവാനായിട്ടാണ്. ആ ദൗത്യമാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് നിത്യജീവൻ നൽകുവാനായിട്ടാണ്. അപ്പോൾ എന്തിനു വേണ്ടി പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചു? നമുക്ക് നിത്യജീവൻ നൽകുവാനായിട്ട്. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാ ദൈവം ഇതാ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതുപോലെ തന്നെ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 10:10 അവസാന ഭാഗം പറയുന്നു, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നത് ജീവനുണ്ടാകുവാൻ, അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനായിട്ടാണ്. അതുപോലെ തന്നെ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 14:6 ഓർമ്മപ്പെടുത്തുന്നു, ഇതാ യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ ദൈവത്തിങ്കലേക്കുള്ള വഴിയാണ്, പാതയാണ്,
അതൊരുക്കുവാനായിട്ടാണ് ഇതാ പിതാവ് ലോകത്തിലേക്ക് പുത്രനെ നിയോഗിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 17:13 വചനത്തിൽ പറയുന്നത്, ഏക സത്യ ദൈവമായ ദൈവത്തെയും ദൈവം അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ എന്നുള്ളതാണ്. അപ്പോൾ നിത്യജീവൻ നൽകുവാൻ ഇതാ ആ ദൈവത്തെ അറിയുവാൻ പുത്രനെ ലോകത്തിലേക്ക് നിയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, പിതാവായ ദൈവവുമായിട്ട് നഷ്ടപ്പെട്ടുപോയ മനുഷ്യന്റെ കൂട്ടായ്മയെ പുനഃസ്ഥാപിക്കുവാനായിട്ട് പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ്. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 14:23 ഓർമ്മപ്പെടുത്തുന്നു, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, പിതാവ് എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് വസിക്കുന്ന ഒരു അനുഭവം, ഏദൻ തോട്ടത്തിൽ ഇതാ വച്ച് നഷ്ടപ്പെട്ടതായ കൂട്ടായ്മയെ വീണ്ടും പുനഃസ്ഥാപിക്കുവാനായിട്ട് പുത്രനായ യേശുവിലൂടെ ഇതാ പിതാവ് ശ്രമിക്കുകയാണ്. അതിനുവേണ്ടിയാണ് പിതാവ് പുത്രനായ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയക്കുവാനിടയായി തീർന്നത്. അപ്പോൾ അവിടെ ആ കൂട്ടായ്മ ബന്ധത്തെ പുനഃസ്ഥാപിച്ചു തരികയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ് പുത്രനിൽ. അതാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതാണ് വേദപുസ്തകം നമ്മെ വ്യക്തമായും പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതുതന്നെയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42:1-9 വചനങ്ങളിലും, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:6-7 വചനങ്ങളിലും അവിടെ വ്യക്തമാക്കുന്നത്, പിതാവ് ഇതാ എന്തിനാണ് പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത്, ലോകത്തിലേക്ക് നിയോഗിച്ചത് എന്നുള്ളത് ഇവിടെ യെശയ്യാ പ്രവാചകന പുസ്തകത്തിലൂടെ വ്യക്തമാക്കപ്പെടുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ നിയോഗവും ഈ അധികാരങ്ങളൊക്കെ നൽകിക്കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ ഊതിക്കൊണ്ട് ഇതാ അവിടെ ശക്തീകരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ തന്റെ ശിഷ്യന്മാരെ ശക്തീകരിക്കുകയാണ്, ലോകത്തിലേക്ക് അയക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 16:15 പറയുന്നു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. അപ്പോൾ അങ്ങനെ ഒരു നിയോഗമാണ് അവിടെ ഉണ്ടാകുന്നത്. ഒരു ദൗത്യത്തെ ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിച്ചുകൊണ്ട് ലോകത്തിലേക്ക് അവരെ പറഞ്ഞയക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിതാവ് പുത്രനെ നൽകിയ അധികാരങ്ങളെ നൽകിക്കൊണ്ടാണ് അവിടെ പറഞ്ഞയക്കുന്നത്. അവിടെ രോഗികളെ സൗഖ്യമാക്കുവാനുള്ള അധികാരം, ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള അധികാരം, അതുമാത്രമല്ല പാപങ്ങളെ നിർത്തുവാൻ, ആരുടെ പാപങ്ങളെ നിർത്തുന്നുവോ അത് നിർത്തിയിരിക്കും. അപ്പോൾ അവിടെ അധികാരം നൽകുകയാണ്. അപ്പോൾ അധികാരത്തോടുകൂടെയാണ് അവിടെ ലോകത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. അധികാരത്തോടുകൂടെയാണ് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ അതേ അധികാരങ്ങളോടുകൂടെ തന്നെ നിങ്ങളെയും ഞാൻ ലോകത്തിലേക്ക് നിയോഗിക്കുന്നു എന്നാണ് അവിടെ കർത്താവ് പറയുവാനായിട്ട് ഇടയായി തീർന്നു. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 28:16-20 വചനങ്ങളിൽ അവിടെ ഓർമ്മപ്പെടുത്തുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിക്കണം, അത് പ്രമാണിപ്പാൻ തക്കവണ്ണം, അത് പഠിപ്പിച്ചും കൊണ്ട് സകലരെയും ശിഷ്യരാക്കണം എന്നാണ് അവിടെ കർത്താവ് പറയുന്നത്. ആ ഒരു നിയോഗമാണ് ഇതാ തന്റെ ശിഷ്യന്മാരിലേക്ക് കർത്താവ് നൽകുന്നത്. അപ്പോൾ ആ ഒരു അധികാരത്തോടുകൂടെയാണ് അവരെ പറഞ്ഞയക്കുന്നത്. അവിടെ പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും
ഉള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുക. എന്റെ പിതാവ് സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ആ അധികാരമാണ് നിങ്ങൾക്ക് ഞാൻ നൽകുന്നത്. ആ അധികാരത്തോടുകൂടെയാണ് ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. എവിടെ വീണ്ടും പറയുകയാണ്, ഇതാ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് പറഞ്ഞിട്ട്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട്. അപ്പോൾ ഈ അധികാരത്തോടുകൂടെ പരിശുദ്ധാത്മാവിനെ ഊതി ശക്തീകരിച്ചുകൊണ്ട് തന്റെ ദൗത്യത്തെ മറ്റുള്ളവരിലേക്ക് നിയോഗിച്ച് അവരെ ലോകത്തിലേക്ക് പറഞ്ഞയക്കുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് തന്നെയാണ് പിതാവ് എന്നെ ഇതാ അയച്ചപ്പോൾ എനിക്ക് നൽകിയ അധികാരം. പിതാവ് എന്നെ അയച്ചത് അതിനു വേണ്ടിയാണ്. അതേ ദൗത്യം ഇതാ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാനായിട്ട് നിങ്ങളെ ഞാൻ നിയോഗിക്കുകയാണ്. അതാണ് അവിടെ കർത്താവ് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഇടയാകുന്നത്. ഈ ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാനായിട്ട് നമ്മെ ശക്തീകരിക്കുകയും ചെയ്തു എന്നുള്ളത് വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഉയർത്ത കർത്താവിന്റെ നിയോഗം വിശ്വാസികൾക്ക് മാതൃകയാക്കാനുള്ള ഒരു നിയോഗമാണ് എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിന്റെ നിയോഗം വിശ്വാസികൾക്ക് മാതൃകയാകുവാനുള്ള നിയോഗമാണ്. അതാണ് 1 തീമത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന് ലേഖനം എഴുതിക്കൊണ്ട് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ അത് വ്യക്തമാക്കുകയാണ്. അവിടെ പറയുകയാണ്, ഭക്തി വിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. അപ്പോൾ ഭക്തി വിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. എന്നിട്ട് വീണ്ടും പൗലോസ് അപ്പോസ്തലൻ തീമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുകയാണ്, ശരീരാഭ്യാസം നല്ലത് തന്നെയാണ്, പക്ഷേ ശരീര അഭ്യാസത്തെക്കാളും ദൈവശക്തി ഇപ്പോഴുള്ള ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ ശരീര അഭ്യാസത്തിനേക്കാളും പ്രയോജനമുള്ളതാണ് ഇതാ ദൈവഭക്തി എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവഭക്തിയാണ് നല്ലത്. ദൈവഭക്തിയോടുകൂടെ നീ ആയിരിക്കണം. ഇത് നീ മറ്റുള്ളവരെ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യണം. അതാണ് തീമോത്തിയോസിന് അവിടെ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ നിയോഗിക്കുകയാണ് തീമോത്തിയോസിന്, നീ ഇത് ചെയ്യണം, നീ ഇപ്രകാരമായിരിക്കണം. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. അപ്പോൾ മാതൃകയാകുവാനുള്ള നിയോഗമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിൽ അവിടെ നൽകുന്നത്. തീമോത്തിയോസിനെ അവിടെ ആ ദൗത്യം ഏൽപ്പിക്കുകയാണ്, നീ മാതൃകയായിരിക്കണം, വിശ്വാസികൾക്ക് നീ മാതൃകയായിരിക്കണം. അതെങ്ങനെ? നിന്റെ യൗവനം തുച്ഛീകരിക്കാതെ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. അപ്പോൾ വിശ്വാസികൾക്ക് മാതൃകയുള്ള ജീവിതമാണ് നയിക്കേണ്ടത് എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ വരുവോളം വായന പ്രബോധനം ഉപദേശം എന്നിവയിൽ ശ്രദ്ധിക്ക. അപ്പോൾ ഞാൻ വരുവോളം വായനയിലും പ്രബോധനത്തിലും ഉപദേശത്തിലുമൊക്കെ ശ്രദ്ധയോടുകൂടെ നീ ആയിരിക്കണം. നിന്നെ തന്നെയും ഉപദേശത്തെയും നീ സൂക്ഷിച്ചുകൊള്ളണം. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അപ്പോൾ നീ മാതൃകയുള്ളവനായിരുന്നാൽ നിന്നെ തന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും നീ രക്ഷിക്കുന്നവനാണ്, രക്ഷിക്കുന്നവനായിരിക്കും. അതാണ് തീമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് നൽകുന്ന അല്ലെങ്കിൽ ഉപദേശം എന്ന് പറയുന്നത്. അത് ഒരു നിയോഗമാണ്. തീമോത്തിയോസിനെ ഈ ദൗത്യം ഏൽപ്പിക്കുകയാണ്, ആ ദൗത്യത്തിനായിട്ട് നിയോഗിക്കുകയാണ്. ഇത് ഞാനും നിങ്ങളും ഈ നാളുകളിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് സഭയുടെ ദൗത്യമാണ്. സഭയ്ക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നൽകിയിരിക്കുന്നതായ നിയോഗമാണ്. വ്യക്തി ജീവിതങ്ങൾക്ക് ക്രിസ്തീയ ജീവിതം നയിക്കുന്നതായ എന്നെയും നിങ്ങളെയും ഇപ്രകാരം ദൈവം നിയോഗിച്ചിരിക്കുകയാണ്. ദൈവം ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ദൗത്യം ഏൽപ്പിച്ച് ഇങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ആ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഇപ്രകാരം ദൗത്യ നിർവഹണത്തിനായുള്ള നിയോഗം ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് തലകളെ വണക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ,
ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പരിശുദ്ധ ദിവസത്തിന്റെ പകൽക്കാലം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ നിയോഗത്തെക്കുറിച്ച് കർത്താവെ, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് നിയോഗിച്ചത്, ലോകത്തിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. കർത്താവ് പറഞ്ഞു, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അപ്രകാരം പിതാവ് എന്ത് ദൗത്യമാണ് പുത്രനിൽ ഏൽപ്പിച്ചത്, അതേ ദൗത്യം പുത്രൻ ഇതാ മറ്റുള്ളവരിലും ഇതാ ഏൽപ്പിച്ചുകൊണ്ട്, തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചുകൊണ്ട്, അധികാരത്തോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നൽകിക്കൊണ്ട്, സകല അധികാരങ്ങളും നൽകിക്കൊണ്ട് ഇതാ ലോകത്തിലേക്ക് അയക്കുന്നു. ആ നിയോഗം ഏറ്റെടുക്കുവാനായിട്ട് കർത്താവെ ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരുടെ മേലും ദൈവകൃപ പകരുമാറാകണമേ. ബലഹീനതകളെ മാറ്റുമാറാകണം, അസ്വസ്ഥതകളെ മാറ്റുമാറാകണം, എല്ലാ ബന്ധനങ്ങളെയും അങ്ങ് അഴിച്ചു മാറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആ നിയോഗത്തെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ ആ ദൗത്യം പൂർത്തീകരിക്കാനുള്ള കൃപ ഏവർക്കും അങ്ങ് നൽകുന്നതിനായി സ്തോത്രം. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആ കാതലായ കർത്താവെ ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ എല്ലാവരെയും അങ്ങ് പ്രാപ്തരാക്കണമേ, എല്ലാവരെയും ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മാതൃകയുള്ള ജീവിതം നയിക്കുവാൻ മറ്റ് കർത്താവെ ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ അറിയുന്ന, ഞങ്ങളെ നോക്കുന്ന ഏവർക്കും മാതൃകയുള്ളവരായിരിക്കാൻ, അവരും രക്ഷ അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഏവരെയും അങ്ങ് ഒരുക്കുമാറാകണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ യേശു ക്രിസ്തു മുഖേന പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ, ആമേൻ. വീണ്ടും ദൈവവചന ധ്യാനത്തിനായിട്ട് ഒരുമിച്ച് കൂടി വരുവോളൂ. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.